നമസ്കാരം, ഞാൻ രാജേഷാണ്. കോട്ടയം മാന്തുരുത്തിയാണ് സ്വദേശം. സ്വദേശത്തെയും വിദേശത്തെയും ഒട്ടേറെ ഫലസസ്യങ്ങൾ നട്ടു വളർത്തുകയാണ് എൻ്റെ പ്രധാന ഹോബി. അത്തരത്തിൽ അടുത്ത നാളിൽ എൻ്റെ തോട്ടത്തിൽ കായ്ച്ച ഒരു പഴമാണ് ആഫ്രിക്കാഡോ എന്ന് വിളിക്കുന്ന സഫോ. ആഫ്രിക്കയുടെ തനത് പഴം. ആഫ്രിക്കയിലെ നൈജീരിയ, ഗാന തുടങ്ങിയ സ്ഥലങ്ങളാണ് ഈ സഫോവിൻ്റെ ജന്മദേശമായി കരുതുന്നത്. സഫോ മരം എനിക്കൊരു 5 വർഷം മുമ്പാണ് അതിൻ്റെ തൈ കിട്ടിയത്. എൻ്റെ ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു സ്വദേശി ഒരു സ്നേഹിതൻ എനിക്കതിൻ്റെ 2 തൈകൾ സമ്മാനിക്കുകയുണ്ടായി. അതിൽ ഒരെണ്ണം കുറേ വന്നപ്പോൾ കേടായി, നശിച്ചു പോവുകയുണ്ടായി. ഒരു മരം ഇപ്പോൾ ഇതാണ്ട് ഒരു 4-5 ആൾ ഉയരത്തിൽ വളർന്നു. 5 വർഷം കൊണ്ട് ഇത് ഫലമടിഞ്ഞു. ഇതിൻ്റെ മനോഹരമായ ഒരു പഴമാണ്. കേരളത്തിൽ ഒരുപക്ഷെ ഇതം പ്രഥമമായിട്ട് ആദ്യമായിട്ടായിരിക്കും ആഫ്രിക്കാഡോ അല്ലെങ്കിൽ സഫോ എന്ന് പറഞ്ഞ പഴം കായ്ച്ചത്. ഒരു ചെറിയ ചാമ്പങ്ങയുടെ ഒരു രൂപമാണ് പഴങ്ങൾക്ക്. പഴുത്ത് കഴിയുമ്പോൾ പർപ്പിൾ ചുവപ്പ് നിറമായി മാറും. നമുക്ക് പച്ചയ്ക്ക് തന്നെ ഇത് കഴിക്കാൻ പറ്റും. പച്ചയ്ക്ക് നമുക്ക് ചാമ്പങ്ങയോ പേരക്കായുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. പഴുത്ത് കഴിയുമ്പോൾ വെണ്ണപ്പഴം പോലെ മൃദുലത രൂപപ്പെടും. ചെറിയ എണ്ണയുടെ അല്ലെങ്കിൽ വെണ്ണയുടെ ഒക്കെ ടേസ്റ്റാണ് പഴങ്ങൾക്കുള്ളത്. മറ്റൊരു പ്രത്യേകത, ആഫ്രിക്കയുടെ പഴങ്ങളുടെ മരങ്ങൾക്ക് യാതൊരു പരിചരണവും നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്കൊരു വെറുതെ എവിടെയെങ്കിലും ഒരു ഭൂമിയിൽ അല്പം ജൈവാംശമുള്ള ഭൂമിയിൽ നട്ട് വളർത്തിയാൽ മാത്രം മതി. പരിചരണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് വെള്ളമൊഴിക്കേണ്ട, വളമിടേണ്ട. അത് സ്വാഭാവികമായി വളർന്ന് ആർത്തലച്ച് വളരും. ധാരാളമായ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. നിത്യഹരിതാഭമായ ഒരു മരമാണിത്. നല്ല മനോഹരമായ ഇലച്ചാർത്തുണ്ട്. ധാരാളം പഴങ്ങൾ ഓരോ സീസണിലും ഉണ്ടാകും. സാധാരണ വേനൽക്കാലമാണ് ഇതിൻ്റെ പഴക്കാലം. വേനൽക്കാലത്തിൻ്റെ ഒടുവിൽ മഴക്കാലത്തിൻ്റെ ആരംഭം വരെ ഇതിൻ്റെ പഴങ്ങളുണ്ടാകും. എല്ലാ വർഷവും ക്രമമായി കായ്ക്കുകയും ചെയ്യും. ഇതിനകത്തൊരു ചെറിയ വിത്തുണ്ട്. വിത്ത് എണ്ണയുടെ ഒരു ഭക്തമായ സ്രോതസ്സാണ്. ഒരു പക്ഷേ കേരളത്തിലെ നമുക്ക് കൊപ്ര ആട്ടി എണ്ണയിൽ വെളിച്ചെണ്ണയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പോലെ ഇതിൽ നിന്ന് എണ്ണ ഭക്ഷ്യയോഗ്യമായ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് കരുതാം. ആഫ്രിക്കയിൽ ഇതിൽ നിന്ന് ഭക്ഷ്യയോഗ്യമായ എണ്ണ ഉൽപ്പാദിപ്പിച്ച് അവരെ അവരുടെ പാചകത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. കേരളത്തിൽ നമുക്ക് ഒരുപക്ഷെ ആഫ്രിക്കയുടെ പഴങ്ങളിൽ നിന്നുള്ള എണ്ണ പാചക ആവശ്യങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗിക്കപ്പെട്ടേക്കാം. ആഫ്രിക്കാഡോ എന്ന സഫോവിൻ്റെ മനോഹര ദൃശ്യം, ഒരു സഫോ പഴം ഞാൻ ഇതാ ശേഖരിച്ചു. ഇതാണ് സഫോ. നമ്മളത് കഴിക്കാം. പേരക്കാ കഴിക്കുന്ന പോലെ കഴിക്കാം. ഇത് ശരിക്കും പഴുത്തിട്ടില്ല, അതുകൊണ്ട് ചെറിയ പുളിയും മധുരവുമാണ് ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റ്. പഴുക്കുമ്പോൾ വെണ്ണയുടെ ടേസ്റ്റാണ്. സഫോ പഴങ്ങൾ ഇതാണ്.